ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടോം ടീന വൈബ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായല്ലോ നമ്മൾ ടീനയ്ക്ക് ഒരു പ്രാങ്കൊക്കെ കൊടുത്തിട്ട്. പക്ഷേ ഈ പ്രാവശ്യം നമ്മളൊരു പ്രാങ്കല്ല, നമ്മളൊന്ന് ടീനനെ പേടിപ്പിക്കാൻ പോകണം. അതെങ്ങനെയാണല്ലേ, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് മീനും സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മീനിൻ്റെ കൂട്ടത്തിൽ ഞാനിന്നൊരു തവളേനെ കണ്ട്. തവള ഇതിൽ കിടക്കണം, വലിയൊരു തവള. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതിനെ പിടിച്ചിട്ട് ടീനേനെ ഒന്ന് പേടിപ്പിക്കാം. അതെങ്ങനെയാണെന്നല്ലേ, നമുക്ക് നേരെ പോയി ആദ്യം തവളേനെ പിടിക്കാണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലേ. അവൾ അമ്മേനെ പേടിപ്പിക്കാൻ പോകണമെന്ന് പറ അമ്മേനെ ഞങ്ങൾ പേടിപ്പിക്കാൻ പോണേ. ഗൈസ് വെയിറ്റ് ആൻഡ് സീ. അപ്പം നമ്മൾ ആദ്യം ഒന്ന് സെറ്റ് ആവാനായിട്ടുണ്ടല്ല. കൈക്ക് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് തെന്നിപ്പോവും. അതായത് ഒരു ഗ്ലൗസ് ഇട്ട് പിടിക്കുകയാണ്. നമ്മൾ ഈ തവളേനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ സേഫായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് എത്തിക്കൂട്ടെ. അതിനെ ഇതിലാണ് തവള ഇരിക്കുന്നത്. തവള എവിടെയാ വരൂ? ഏഹ്, എവിടെ തവള കാണിച്ചു തന്നെ? തുറലേ, ഞാൻ ഇത് പതുക്കെ ഒന്ന് മാറ്റി നോക്കട്ടെ. ഇതിൽ തവളയുണ്ട്. ഓ, ഇതായിരിക്കും. മാറി 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 മാറി, നിങ്ങൾക്ക് കാണിച്ചു തരാം സാധനത്തിന്. ദീദി ദീദി ദീ ഇരിക്കണണ്ട. ഈ വലിയൊരു തവള ഇരിക്കുന്നു ഗൈസ്, കണ്ട? അയ്യോ, അവന് പേടിയായി. മാറി മാറി, അവന് മാറി, അവൻ്റെ മേത്തേക്ക് ചാടും, അവൻ്റെ മേത്തേക്ക് ചാടും. മാറും, അവന് അവന് മാറും, അവനോടി മാറിക്കുക. ഞാൻ പിടിക്കാൻ പോകണം ഗൈസ്. പേടിപ്പിക്കാം. കണ്ടാലേ പേടിച്ചു. മാറി മാറി, അവന് മാറി മാറി. ജോഗ മാറി, ജോഗ മാറി, ജോഗ മാറി. പിടിക്കാൻ പേടിയാണ്. കുറേ നാളല്ലേ മീനുകൾ വന്ന് നിൽക്കണ്ടല്ല. പോ, മീനുകൾ പോ, മീനുകൾ പോ, പോ 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 പോ. യെസ് യെസ് ഗൈസ്, നമ്മളങ്ങനെ തവളേനെ പിടിച്ചു. മീനുണ്ടാവും ചിലപ്പോൾ. മീനൊന്നുമില്ല, നമ്മുടെ തവള. നോക്കി അവര് അവര് നമ്മുടെ തവള. ഏ, കുഞ്ഞു തവള, ഇത് വലിയ തവളയാണ്. ജോഹന് ഒന്നും പേടിയില്ല, പക്ഷെ ആവയിലും ഭയങ്കര പേടിയാണ്. അപ്പൊ നമുക്കേ ആവയിലു ഇത് വെച്ചിട്ട് നമുക്ക് അമ്മേനെ പേടിപ്പിച്ചാലാ. പേടിപ്പിക്കാം. ബാബാ ജോഹുവ, ജോഹുവ, ജോഹുവ. അമ്മയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ മിണ്ടാണ്ട് നിൽക്കണോട്ട് ആവലു കേട്ടാ. വാ, വീഡിയോ എടുക്ക. എന്ത് പറഞ്ഞു നേരം വെച്ചാ വെയിറ്റ് ചെയ്യണ ടീന. ഞാൻ ഏത് വീഡിയോ എടുക്കാൻ, ഞാൻ ഏത് വീഡിയോ എടുക്കാണ്. എന്താണ് എന്താ ചീസ? അവര് ചീസ് എടുത്തിട്ടടി. പാമ്പൊന്നും വരില്ല. ഇത് ഇത് നമ്മളെ മീനുകളുടെ മീനുകളുടെ കൂട്ടികളെന്നാണത്. മീനുകളുടെ കൂടുന്നു മീനുകളുടെ. ഇവിടെ തന്നെ ചാടും.
നമുക്കേ ഇതാവളേനെ ടീന പേടിച്ചു പഠിച്ചിരിക്കും. ഇതിന്റെ സൈസ് ക്യാമറ കാണാൻ മാത്രം വലിപ്പം തോന്നൂല. ഇതിനെന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കുളമുണ്ടല്ലോ, ആ കുളത്തിൽ കൊണ്ട് ഇടാൻ പോണ്. കാരണം ഇപ്പൊ മീനെ തിന്നാനുള്ളടി മീനെ തിന്നില്ല എന്ന് തോന്നുന്നു. പണ്ടതി അവര് പഠിക്കാട്ടതി തവളക്ക് എത്ര വരലുണ്ട്? അഞ്ചെണ്ണില്ല ഇവിടെ ഈ കാലമായ മൂന്നെണ്ണുള്ളു നാലെണ്ണുള്ള ഇവിടെ ഈ കയ്യില് ഒന്ന് രണ്ട് ഇത് കൈ ഇത് കാലിട്ടാ അവലോ ഇതാണ് തവള രണ്ട് കണ്ണുണ്ട് ഒരു മൂക്കുണ്ട് പറഞ്ഞോടത്ത് പഠിപ്പിച്ചു ലൈവായിട്ട് പഠിപ്പിക്കുന്നു. മെതുകൂട്ടിന്നാണ് ഉപ്പ് അപ്പൊ അപ്പനും മക്കളും അമ്മയൊക്കെ കൂടി ഞങ്ങളത് തവളേനെ കളയാൻ പോണ്. തവളേനെ വളർത്താൻ പോണ് ഞങ്ങള്. ഇത് നമ്മുടെ പച്ചത്തവള ഉണ്ടത്. ഇത് നാട്ടിലിപ്പൊ വളരെ കുറവാണ്. ഈ മഴക്കാലത്തൊക്കെ ഉണ്ടാവാണെങ്കിൽ ഉള്ളു. ആളുകളൊക്കെ പിടിച്ച് തിന്നൊക്കെയല്ലേ. അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. കാരണം ചില നമ്മുടെ ഈ കൊതുകിന്റെ ശല്യം കൂടുമ്പോഴൊക്കെ ദിവൻ ഉണ്ടെങ്കിൽ ഉണ്ടല്ല കൊതുകിനൊക്കെ അവൻ സാപ്പിടും. ആ രാവിലെ തന്നെ രാവിലെ ഇതേ തവളേനെ കളയാൻ വേണ്ടി തന്നെ ഉണ്ട്. നമ്മുടെ ഞങ്ങളത് ഈ കുളം എത്തി. നിങ്ങളെ കാണിക്കാനായിട്ട് ഇവിടെ അതിഥി നമ്മുടെ ഈ തവളയാണ്. തവളേനെ കളയണ കാണാനായിട്ടുണ്ട്. രാവിലെയും ജോകും കൂടി വന്നേനത്. അതായത് നമ്മള് നമ്മളത് വേണ്ട വേണം അവിടെ നിർത്തണ്ട. അപ്പൊ നമ്മുടെ കുളത്തിലേക്ക് നമ്മുടെ തവളേനെ ഇടാണ്ട. വെള്ളത്തിലേക്ക് തന്നെ ഇടാല്ലേ, അല്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും പറ്റുമല്ലേ. ഇനി വെള്ളത്തിലേക്ക് ഇട്ടില്ല പറ. റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട്. ഇവിടെ ഒരുപാട് തവളയുണ്ട്. ഇപ്പുറത്ത് അപ്പുറത്ത് വലിയ തവളയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പുറത്ത് വലിയ തവളയൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെയൊക്കെ നമ്മളെ വളർത്താൻ വിട്ടേക്കാണ്. ഇവിടെ കിടന്നും വളരട്ടെ എല്ലാ തവളകളും. ഏത് അപ്പുറത്ത് കണ്ടത് കണ്ട അറ്റത്ത് നിങ്ങക്ക് കാണാൻ പറ്റുന്ന അറിയില്ല. തവളനെ കണ്ട തവള അവിടെ ഒരു വലിയ തവള ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ തവള അതേ ഇരിക്കുന്നത് നമ്മുടെ തവള കരക്കേറിയിരിക്കുകയാണ് അവിടെ ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെ നമ്മുടെ തവളേനെ നമ്മൾ സേഫായിട്ട് വിട്ടിട്ടുണ്ട്. ഇനി ആ പുള്ളി അവിടെ കിടന്ന് നല്ല കൊതുകിനൊക്കെ കിട്ടുന്നുണ്ട്. തിന്ന് നല്ല വലിയ പോത്തം തവള അവിടെ അല്ലെ ഡീനെ. ഇതിനെ പേടിച്ചു പോയി. ഞങ്ങളിപ്പോ ശരിക്കും പറഞ്ഞാൽ വേറൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ്ടാ. ഇപ്പൊ റെഡിയായിരുന്നു ഡീനോട്. റെഡിയാകാൻ പറഞ്ഞ ഡീന റെഡിയായി. കുറച്ച് പണി ഉണ്ടാവും തീർത്തോട്ടെ എന്ന് പറഞ്ഞ ഡീന ഞാൻ നിൽക്കായിരുന്നു. ആ സമയത്താണ് ഞാൻ മീൻ തവളേനെ കണ്ടത്. ഞാൻ മീന് തീറ്റെടുക്കാൻ പോയിട്ടു. ആവിലാണ് ആദ്യം കണ്ടത്. അവര് പേടിച്ചോടാ.
പേടിക്കണ്ട കേട്ടോ. അപ്പൊ ഗൈസ് ടീന ശരിക്കാണ് പേടിച്ചു പോയിട്ടുണ്ട് തവളനെ കണ്ടിട്ട്. ടീന ശരിക്കും പേടിച്ചില്ല. ടീന എത്ര വലിയ തവളനെ കണ്ടിട്ടുണ്ട്? ടീന എത്ര വലിയ തവളനെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു പണി കൊടുത്ത എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീനക്ക് ഇങ്ങനെ ഇതിനും വലിയ പണി കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഇതെങ്ങനെ കൊടുക്കാൻ പറ്റില്ല, ഒരു സമൃദ്ധി ഉണ്ട് ഗൈസ് കേട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പൊ അപ്പൊ ഗൈസ് ഇനി ഞങ്ങൾ പുതിയ കൊടുക്കാം. ഞാൻ റെഡിയാണ് ഏറ്റെടുക്കാനായിട്ട് റെഡിയാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യട്ടെ. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.